أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون. وإن لك لأجرا غير ممنون. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. كالشمس تظهر للعينين من بعد صغيرة وتوكي الطرف من أمامي. وكيف يدرك في الدنيا حقيقته قوم يا من تسلوا عنه بالحلوم. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, തങ്ങളുടെ യാഥാർത്ഥ്യത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്രയും പവിത്രവും അത്രയും ഉന്നതവും അത്രയും സ്ഥാനമുള്ളതുമാണ് എന്നാണ് ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നലെ നാം കേൾപ്പിച്ച 48-ാമത്തെ പദ്യത്തിൽ വിവരിച്ചത്. അതിനു മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം ഏത് ബുദ്ധിക്കും ഗ്രഹിക്കാൻ കഴിയുന്നതും ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും വളരെ എളുപ്പവും അതേസമയത്ത് ഏറ്റവും അനിവാര്യവുമാണ് എന്നും മഹാനവറുകൾ തെരിയപ്പെടുത്തി. ശേഷം
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ യാഥാർത്ഥ്യത്തെ ശരിക്കും ഗ്രഹിക്കാൻ അടുത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും കഴിയില്ല എന്ന് പറഞ്ഞതിനൊരു ഉദാഹരണം അവിടുന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. കസം സീത റോലിൽ നിങ്ങൾ നോക്കൂ, സൂര്യൻ, ആ സൂര്യൻ വളരെ അകലെ നിൽക്കുന്നു. ഏകദേശം 15 കോടിയോളം കിലോമീറ്റർ അകലെ സൂര്യൻ നിൽക്കുന്നു. ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് കണ്ണിന് വളരെ ചെറുതാണ് എന്ന് തോന്നുന്നു. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നോക്കിയാൽ പ്രത്യേകിച്ചും നമുക്ക് ഒരൽപ്പം ചുവപ്പ് കളറിൽ സൂര്യൻ വളരെ ചെറിയ ഒരു പന്ത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ദൂരെ നിന്ന് നോക്കുമ്പോൾ അതെത്ര ചെറുതാണ്, പക്ഷേ അത് ചെറുതല്ലെന്നുറപ്പല്ലേ? നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് മാത്രമേ സൂര്യനെ കാണാൻ കഴിയുന്നുള്ളൂ. അതേസമയം വതുക്കില്ലു തർഫ മിൻ അമമി, ഒരാൾ സൂര്യനെ നന്നായൊന്ന് കണ്ട് മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കി സൂര്യനുമായി അടുക്കാൻ പോയാലോ അങ്ങോട്ട് നോക്കാൻ തന്നെ സാധ്യമല്ല, കണ്ണിനെ അത് അഞ്ചിപ്പിച്ചു കളയും, നോക്കാൻ തന്നെ കഴിയില്ല. അപ്പൊ സൂര്യൻ വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നി, സൂര്യനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ ഗ്രഹിക്കണമെന്ന് മനസ്സിലാക്കി അടുക്കാൻ ചെന്നപ്പോൾ നോക്കാനേ കഴിഞ്ഞില്ല. എങ്കിൽ സഹോദരന്മാരെ, ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എത്ര അടുത്ത സഹാബിയാണെങ്കിലും അതേ എത്ര ദൂരെയുള്ളവരാണെങ്കിലും ആർക്കും അവിടുത്തെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിയില്ല. അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ വളരെ സുതാര്യമാണ്, ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതാണ്, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയേണ്ടതുപോലെ അവിടുത്തെ യാഥാർത്ഥ്യം അറിയാൻ ആർക്കും അറിയാത്ത വിധം സത്താവായ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന വളരെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസരി നബി തങ്ങളെ പുകഴ്ത്തി പറയുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വകൈഫാ യുദ്രീകൂ ഫീ ദുനിയാ ഹഖീഖതഹു യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്തെ ജീവിതത്തിൽ ജനങ്ങളെല്ലാം ഒരു മയക്കത്തിലല്ലേ, ഒരൊറക്കിൽ കഴിയുന്നത് പോലെയല്ലേ യാഥാർത്ഥ്യങ്ങളൊക്കെ വെളിപ്പെടുന്നത്? മരണത്തിന് ശേഷമല്ലേ ഇവിടെയുണ്ടോ യാഥാർത്ഥ്യം പലർക്കും ഗ്രഹിക്കാൻ കഴിയുന്നു? അതേ മനുഷ്യൻ ഒരുറങ്ങുന്ന മാതിരി മയക്കത്തിൽ കിടക്കുന്നത് പോലെയല്ലേ ഈ ഭൂമിയിലുള്ളത്? അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഉറക്കില്ലൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുവെന്ന് ബോധമുണ്ടാകുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിൽ പലർക്കും എന്ത് ചെയ്യണമെന്ന ബോധമില്ലാതെ പലരും പ്രവർത്തിക്കുന്നു. അതിനാൽ അന്നാ സുനിയാ മുന്നിതാ മാത്തു ഇന്ദബഹു, മനുഷ്യൻ ഉറക്കിലാണ്, മനുഷ്യരുറക്കിലാണ്, മരിക്കുമ്പോഴാണ് ശരിയായ ഉണർച്ച ലഭിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മനുഷ്യരുറക്കിൽ കഴിയുന്നവരെ പോലെയാണ് ജനങ്ങൾ. വകൈഫ യുദ്രീകൂ ഫീ ദുനിയാ ഹഖീഖതഹു ഖൗമുൻ യമുന്തസൽ ലൗ അൻഹു ബിൽഹുലൂമി. ദുനിയാവിൽ അവിടുത്തെ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കാനാണ്? ഒരു സമൂഹം അവരതാ ഉറങ്ങുന്നവരാണ്, ഉറക്കിലുള്ള സ്വപ്നം കൊണ്ടവർ സായുജ്യമടയുകയാണ്, യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുന്നില്ല. അതേ സമയത്ത് ദുനിയാവ് വിട്ട് ആഖിറത്തിലേക്ക് പോകുമ്പോഴോ ഖബറിൽ ചെന്നാൽ ആദ്യമായി തന്നെ മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, അതേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണെന്നാണ് ചോദ്യം.
അവിടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിൽ വെച്ച് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അതേ നബി തങ്ങളെ പിന്തുടരുകയും ചെയ്ത മോമിനീങ്ങളുണ്ടല്ലോ, നബി തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചവരുണ്ടല്ലോ, അവർ വ്യക്തമായി ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി പറയുമ്പോൾ അവർക്കതാ അവിടെ ഖബറിൽ സന്തോഷത്തോടെ വിശ്രമിക്കാൻ ചോദ്യം ചോദിച്ച മലക്കിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നു. അവിടെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവർക്കും അംഗീകരിച്ചവർക്കും വലിയ സ്ഥാനം തന്നെ. അവിടുന്ന് മനുഷ്യൻ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തിയാൽ എല്ലാ ജനങ്ങളും പേടിച്ച് വിറക്കുന്ന സമയത്ത് അവിടെ അതാ പൂജകളടക്കം എല്ലാ ഉറക്കിൽ പെട്ടുപോയവരും ശക്തമായ ഉറക്കിലൊന്നും മനസ്സിലാകാത്തവരും അതേ ഭൂമിയിൽ എന്തെല്ലാം അശ്രദ്ധയിൽ ജീവിച്ചവരുണ്ടോ എല്ലാ ആളുകൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ യാഥാർത്ഥ്യവും മഹത്വവും അവിടെ വെച്ച് ബോധ്യപ്പെടുന്നു. അതാണ് ഇമാം ബുസരി പറഞ്ഞത്, വകൈഫ യുദരിഹി കൂഫി ദുനിയാ ഹഖീഖതഹു ഖൗമന്നി യമുൻതസൽ ലൗ അൻഹു ബിൽ ഹുലുമി. മൗലായ സല്ലി വസല്ലിം ദൈ മൻ ആബദാ على حبيبك خير للخلق كلهم. ഇനി ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ, അറിയാൻ ഒരുങ്ങിയാൽ അവന് എത്തിച്ചേരാൻ കഴിയുന്നതിന്റെ അറ്റമേതാണ്? നമ്മൾ വേറെ ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദ്ഹഗാനം ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഉറക്കിൽ സ്വപ്നത്തിൽ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് അങ്ങനെ ചൊല്ലിയിട്ട് ഈ വരിയിൽ പകുതി അങ്ങെത്തിയപ്പോ ഫമബിലുൽ ഇൽമീ ഫീ അന്നഹു ബശറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ, അറിയാൻ ഒരുങ്ങിയാൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അവിടുന്ന് ഒരു മഹാനായ മനുഷ്യനാണ്. ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, മനുഷ്യനാണ്. വിവാഹം കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, സന്താനോൽപാദനമുണ്ട്, അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട്, പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ചെറിയ ചെറിയ തലവേദന പനി പോലുള്ള രോഗങ്ങൾ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ വെറുക്കുന്ന രോഗമുണ്ടാകുന്നില്ല, അതേ അവിടുത്തേക്ക് ന്യൂനതയുള്ള ഒന്നും സംഭവിക്കുന്നില്ല. മനുഷ്യനാണ്, ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, മനുഷ്യനാണ് എന്നറിയിക്കുന്ന ഈ പദ്യത്തിന്റെ അരവരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിലങ്ങി ചൊല്ലിക്കൊടുത്തപ്പോ ബാക്കി ചൊല്ലാൻ കിട്ടിയില്ല. അങ്ങനെ കുഴങ്ങിയപ്പോ നബി തങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഒരു അരവരി, അതാണ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്.
ആ നബിയേക്കാൾ ബഹുമാനമുള്ള ഒരു കഅബയില്ല, ഒരു ഹജറുൽ അസ്വദില്ല, ഒരു ജിബിരീലില്ല, ഒരു മലക്കില്ല, നബിയില്ല, ഒരു അർശില്ല, കുർസിയില്ല, ലൗഹില്ല, ഖലമില്ല, ആരുമില്ല, ഒന്നുമില്ല, എന്തുമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് എത്ര എത്ര തെളിവുകളാണുള്ളത്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ വാചകത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, എത്ര എത്ര തെളിവുകളാണ് അതിനുള്ളത്. അതിലൊന്നാണ് എന്ന പദത്തിൽ ഉൾപ്പെടാത്ത ഒരു സൃഷ്ടിയും ഇല്ല. എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹം, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് തന്നെ അതിന്റെ തെളിവ് ഒന്ന്. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഖുർആനിൽ ആയത്ത് തെളിവ് പറയുകയാണ്. രണ്ടാമതായി പറഞ്ഞു, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അന സയ്യിദുൽ ദി ആദം വലാ ഫഖ്റ, ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണ് ഞാൻ, ശരിയായ നേതാവ്. ബഹുമാനമുള്ളവരല്ലേ നേതാവാകേണ്ടത്, അറിവുള്ളവരല്ലേ നേതാവാകേണ്ടത്, കഴിവുള്ളവരല്ലേ നേതാവാകേണ്ടത്, കാരുണ്യമുള്ളവരല്ലേ നേതാവാകേണ്ടത്, ഏറ്റവും നല്ല എല്ലാ മഹത്വങ്ങളും ഉള്ളവരല്ലേ നേതാവാകേണ്ടത്. അന സയ്യിദുൽ ദിയാദം, ആദം സന്തതികൾക്ക് മുഴുവനും ഞാൻ നേതാവാണ്. വലാ ഫഖ്റ, അതിനേക്കാൾ വലിയ വേറെ ഒരു സ്റ്റാറ്റസുമില്ല. ഞാനത് അഭിമാനിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറഞ്ഞതാണ്. ഈ ഹദീസും അതുപോലെ ധാരാളം തെളിവുകൾ അതിനുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് മഹാനവകൾ പറയാണ്, പിന്നെ അതിന്റെ ഒരു ഫലമെന്നോണം അതാ ഇമാം ബൂസിരി വിവരിച്ചു. വകുല്ലോ അയിന്നത്തെ റുസുലുൽ കി റമൂ ബിഹാ ഫഇന്നമത്തെ സലത്തി മിന്നൂരിഹി ബിഹിമീ. സർവ സൃഷ്ടികളിലും ഉത്തമരെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്? എന്നാൽ മലക്കുകളേക്കാൾ ഉത്തമരാണല്ലോ അമ്പിയാക്കൾ മുർസലീങ്ങൾ, മഹാന്മാരായ അമ്പിയ മുർസലീങ്ങൾ മലക്കുകളേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. സുഹൃത്തുക്കളെ, ആ അമ്പിയ മുർസലീങ്ങൾ പോലും അവരിവിടെ കൊണ്ടുവന്ന തെളിവുകൾ വരെ, ആ തെളിവുകൾ എന്ന് പറയുന്നത് അവര് അള്ളാഹുവിന്റെ ആളുകളാണ്, അള്ളാഹു തആല തിരഞ്ഞെടുത്തവരാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നതിന്റെ തെളിവാണല്ലോ മുഅ്ജിസത്തുകൾ, അവരുടെ തെളിവുകൾ. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ച വലിയ വലിയ മഹാന്മാരാണ്. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വെടി നിലത്തിടുമ്പോൾ അത് പാമ്പാവുകയാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അലന്നാലഹുൽ ഹദീദ്, ഇരുമ്പ് കയ്യിൽ കിട്ടിയാൽ അതാ ചൂടായ മെഴുകുതിരി പോലെ ഇരുമ്പ് എങ്ങനെയും തിരിക്കാനും മറിക്കാനും കഴിയുന്നു, ഒരു പ്രയാസമില്ല. എന്ത് കളിയും ഇരുമ്പ് കൊണ്ട് കളിക്കാനും കഴിയുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല കൊടുത്ത മുഇജിസത്താണ്. സഹോദരന്മാരെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, നിങ്ങളെ വീട്ടിൽ എന്താ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത്, നിങ്ങൾ എന്തു കഴിഞ്ഞാ വരുന്നത്, എല്ലാം നിന്ന നൃത്തത്തിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കുകയാണ്. അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ പല അമ്പിയാക്കളിൽ നിന്നും പ്രകടമായി. എന്നാൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഈ വരി വിശദീകരിക്കുകയാണ്. ഈ വസലത്ത് മിന്നു ഇലൈഹിം ബിതരീഖിൽ ഇസ്തിംദാദ്, അതെല്ലാം
അവരുടെ പ്രവർത്തന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ സഹായമാണ്. ഓ സുഹൃത്തുക്കളെ, കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് കിട്ടിയ മുഅ്ജിസത്തുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സഹായങ്ങളാണ്. വദാലികലി അന്ന നൂറഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന മഖ്ലൂഖൻ ഖബ്ല ആദം സലവാത്തുല്ലാഹി വസലാമു അലൈഹി. ആദൻ നബി അലൈഹി സ്സലാമിനെ പടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവിനെ, നബി തങ്ങളുടെ പ്രകാശത്തെ പടക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ബൽ ഖബ്ല സായിരിൽ മഖ്ലൂഖാത്തി മിനൽ സമാവാതി വമാ ഫീഹാ എന്ന് പറഞ്ഞാ പോരാ. ആകാശങ്ങളും ആകാശങ്ങളിലുള്ളതും ഭൂമിയും ഭൂമിയിലുള്ളതും വല്ലർദി വമാ അലൈഹാ വഗൈരി ദാലിക, അങ്ങനെ ഏതെല്ലാം സൃഷ്ടികൾ അല്ലാഹുവിനുണ്ടോ ആ സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി തന്നെ സൃഷ്ടിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശമാണ്. കമാ ദല്ലത്തി അലൈഹി അഖ്ബാറു സഹീഹത്തു വൻ നുസൂസു സരീഹ, വ്യക്തമായ തെളിവുകൾ സഹീഹായ ഹദീസുകൾ അതിന് തെളിവ് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ആ പ്രകാശം ആദൻ നബി അലൈഹി സ്സലാമിലേക്കും ഹവ്വാ റളിയല്ലാഹു അൻഹയിലേക്കും അല്ലാഹ് നിക്ഷേപിച്ച് നീക്കിയതാണ്. വഹക്കദാ ഇലാ കുല്ലി സുൽബിൻ തയ്യിബിൻ വറഹിമിൻ ത്വാഹിരിൻ മുസഫ്ഫൻ മുഹദ്ദബൻ ത്വാഹിറൻ ത്വയ്യിബാ. അങ്ങനെ പിന്നീട് അതാ നല്ല നല്ല മാതാപിതാക്കളിലൂടെ സംശുദ്ധരായ ആളുകളിലൂടെ ഇലാ അൻ വസല ഇലാ സയ്യിദിന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വ സയ്യിദത്തിന ആമിന റളിയല്ലാഹു അൻഹ, മഹാനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെയും മഹതിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയിലേക്കും അതിങ്ങനെ വന്നു വന്നെത്തിയതാണ്. മഹാനായ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യന്മാരെ പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അവിടുത്തെ അതാ ലോകപ്രശസ്തമായ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് അവിടുത്തെ നൂറാണെന്നും അതിൽ നിന്നാണ് മറ്റുള്ളതെല്ലാം പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതെന്നും പഠിപ്പിച്ച ഹദീസ് അതിന് തെളിവാണല്ലോ. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കിട്ടിയതല്ലാതെ ഒരു നബിമാരുടെ അടുക്കലും ഒന്നുമില്ല. അതൊന്നുകൂടി വിവരിക്കുന്നു ഇമാം ബൂസിരി അടുത്ത പദ്യത്തിൽ, എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്തിൽ ഇരിക്കും. മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇമാം ബൂസിരി പറയുന്നു ഫഇന്നഹു, എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശംസു ഫളിലിൻഹും കവാകിബുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനത്തിന്റെ സൂര്യനാണ്, എല്ലാ മഹത്വവും ലഭിച്ച സൂര്യനാണ്. സൂര്യൻ എല്ലാ മഹത്വവും ലഭിച്ച ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ. ആ സൂര്യന്റെ സ്വഭാവം എന്താ? സൂര്യനെ ചുറ്റിക്കറങ്ങി പല ഗ്രഹങ്ങളും, ആ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റിക്കറങ്ങുന്നു. സൂര്യനിൽ നിന്ന് ആഗ്രഹങ്ങൾക്കെല്ലാം ലൈറ്റ് ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന ലൈറ്റ് ചന്ദ്രൻ ഭൂമിയിലേക്ക് കൊടുക്കുന്നു. അതുപോലെ എല്ലാ മഹത്വത്തിന്റെയും സൂര്യനായി നിബിതങ്ങൾ സൂര്യനാകുമ്പോൾ അതേ അമ്പിയാക്കളൊക്കെ നക്ഷത്ര തുല്യരാണ്, നക്ഷത്രം പോലെയാണ്. അൻവാറഹാ
സൂര്യൻ ഉദിച്ചുയർന്നാൽ പിന്നെ നക്ഷത്രം അത് അപ്രത്യക്ഷമാവുകയല്ലേ? സൂര്യനില്ലാത്ത സമയത്ത് നക്ഷത്രം തിളങ്ങുന്നത് കാണുകയല്ലേ? ഇതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദിച്ചിങ് വരുന്നത് വരെ എന്ന് നമ്മൾ ചൊല്ലാറില്ലേ? ഓ നബിയെ, തങ്ങൾ ഞങ്ങളിലേക്ക് ഉദിച്ചു വരുന്നു എന്നല്ലേ പറഞ്ഞത്? അന്തത്തുലുബൈനനാ, ഉദിക്കണമെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടാകണ്ടേ? സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ പുതിയൊരു സൂര്യൻ ഉണ്ടായതല്ലോ, നേരത്തെയുള്ള സൂര്യൻ രംഗത്ത് വന്നതല്ലേ? ഇതുപോലെ സർവസൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി റബീഉൽ അവ്വലിൽ ഉദിച്ചു വരികയാണ്, ജന്മത്തോടുകൂടെ ഉദിച്ചു വരികയാണ്. അത് ഉദിക്കുന്നത് വരെ, നബിതങ്ങൾ രംഗത്ത് വരുന്നത് വരെ, അതേ يظهرنا أنوارها للناس في الظلام ജനങ്ങൾ അന്ധകാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അതേ അറിവുകേടിന്റെ അന്ധകാരത്തിലാണ്. അങ്ങനെയുള്ള അന്ധകാരത്തിൽ അതാ ആ അമ്പിയാക്കളൊക്കെ നക്ഷത്രങ്ങൾ വെളിച്ചം കൊടുക്കുന്നത് പോലെ വെളിച്ചം കൊടുത്തു. ആ വെളിച്ചം ഒരിക്കലും സൂര്യന്റെ വെളിച്ചം പോലെയാകൂല, എല്ലാ സ്ഥലത്തും കിട്ടൂല, എല്ലാ ഉള്ളിന്റെ ഉള്ളിലും കയറി ചെല്ലൂല. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ പ്രബോധനം അതാ ഒരു വിഭാഗത്തില്, ഒരു നാട്ടില്, ഒരു കാലത്ത്. അങ്ങനെയല്ലേ സഹോദരന്മാരെ? അപ്പൊ നക്ഷത്രം പോലെ സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് അതേ പ്രതിഫലിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ പോലെ അതാ അമ്പിയാക്കൾ ഇരിക്കുന്നു, നബിതങ്ങൾ സൂര്യൻ പോലെ ഇരിക്കുന്നു. അതാണ് ഇമാം ബുസരി തങ്ങൾ ശേഷം വിവരിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു അൻഹു ഞാൻ ഈ പറഞ്ഞ അതേ വിവരണം തന്നെ നടത്തിയത് കാണാം. അമ്പിയാക്കൾ തെളിഞ്ഞവരാണ്, തെളിഞ്ഞ സാധനങ്ങൾ മാത്രമേ പ്രതിഫലിപ്പിക്കുകയുള്ളൂ. നല്ല തെളിഞ്ഞ കണ്ണാടിയിലേക്ക് നിങ്ങളൊരു ടോർച്ച് അടിച്ചാൽ അതിന്റെ ലൈറ്റ് പ്രതിഫലിപ്പിക്കും. നേരെ മറിച്ച് കരിക്കട്ടയിലേക്ക് നിങ്ങൾ ടോർച്ച് അടിച്ചാൽ ആ വെളിച്ചം സ്വീകരിച്ച് മറ്റൊന്നിനെ പ്രതിഫലിപ്പിക്കൂല. ഇതുപോലെ അമ്പിയാക്കളൊക്കെ വളരെ തെളിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് പ്രകാശം ലഭിക്കുകയാണ്, ആ പ്രകാശം അവർ സമൂഹത്തിന് കൈമാറുകയാണ്. അങ്ങനെ എല്ലാ തെളിവുകളും എല്ലാ വെളിച്ചങ്ങളും അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയത് തന്നെ. സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ നീങ്ങിയിട്ട് അത് ഇങ്ങോട്ട് പ്രതിഫലിപ്പിക്കുമ്പോ സൂര്യന്റെ വെളിച്ചത്തിനൊരു കുറവും സംഭവിക്കുന്നില്ലല്ലോ. ഇതുപോലെ അമ്പിയാക്കൾക്കൊക്കെയും വെളിച്ചം നൽകിയതിനാൽ ആ അമ്പിയാക്കൾ അവർക്ക് കിട്ടിയ വെളിച്ചം നബിതങ്ങളുടെ വരുന്നതിന് മുമ്പ് ലോകത്ത് വിതരണം ചെയ്തതിനാൽ അള്ളാഹുവിന്റെ റസൂലിന് ഒരു കുറവും വരുന്നില്ല. നബിതങ്ങളിങ്ങ് വന്നപ്പോഴോ ലമ്മാ ബദാ ലം യബ്ഖ ലി അഹദിൻ മിനർ റുസുലി ശരീഅ, നബിതങ്ങളിങ്ങ് വന്നതോടുകൂടെ പിന്നെ ഒരു മുർസലീങ്ങളെ ശരീഅത്തും ഇവിടെ ബാക്കിയില്ല, ഒരു നബിയുടെ നിയമവും ഇവിടെ ഇല്ല. നബിതങ്ങൾ വന്നതോടുകൂടി ഒട്ടാകെ വെളിച്ചം വന്നുപോയി. ഇനി അവിടുത്തെ ശരീഅത്തനുസരിച്ചല്ലാതെ ആർക്കും ജീവിക്കാൻ നിവൃത്തിയില്ല. ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുൽത്താനുഹുൽ അക്ബർ. അപ്പൊ നബിതങ്ങളാണ് അവരുടെ എല്ലാം ഏറ്റവും വലിയ രാജാവ്. വറൈസുഹുൽ അഫ്ഖർ, അവരിൽ ഏറ്റവും സ്റ്റാറ്റസ് ഉള്ള അവരുടെ നേതാവ്. വജിൻസുഹുൽ ആലിൽ
അൽമുഹറ, ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ഉന്നതമായ വ്യക്തി അത് അല്ലാഹുവിന്റെ റസൂലാണ്. നബിതങ്ങളുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ആ സൃഷ്ടിപ്പിന്റെ പുറമേ അവിടുത്തെ സ്വഭാവമോ, അക്കിരിം ബി ഖൽഖി നബി ഇൻസാനെ എന്തൊരു മാന്യമായ ശരീരം, എന്തൊരു മാന്യമായ ശരീരം! ആ ശരീരത്തിന് സ്വഭാവം അലങ്കൃതമായിരിക്കുന്നു. സ്വഭാവം കൊണ്ട് അലങ്കൃതമായ മാന്യമായ ശരീരം, എന്തൊരു അത്ഭുതകരമായ ശരീരം! ബിൽ ഹുസൈനി മുസ്തമീരിൻ ബിൽ ബിസീരി മുത്തസീമീ പ്രസന്നമായ മുഖം, അതേ പ്രസന്നതയാർജിച്ച മുഖം, നന്മ കൊണ്ട് ഭംഗി കൊണ്ട് മൂടിപ്പുതച്ച, അതേ ഭംഗി കൊണ്ട് മൂടിപ്പുതച്ച സൽസ്വഭാവം, അതേ വല്ലാത്ത ഭംഗിയുള്ള ആകാരം, അത്ഭുതം തന്നെ. അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാൻ ജീവിതം മുഴുക്കേ ഒഴിച്ചു വെച്ചാൽ അത് നഷ്ടമല്ല, അത് ലാഭമാണ്. അല്ലാഹു തആല നമ്മൾ അമലി കബൂൽ ചെയ്താൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിലോ നമ്മളെടുത്ത പണി വെറുതെയാകും. അല്ലാഹു തആല നമ്മൾ അമലുകൾക്ക് സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ പള്ളിയിൽ സ്ഥലമില്ല, പലരും മടങ്ങിപ്പോകുന്നു. അപ്പൊ മേലെ ഒരു നിലയും കൂടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ അപ്പുറത്ത് നമുക്ക് ഈ പള്ളിയിൽ എപ്പോഴും നല്ല സജീവത വേണം. അതിന് കുറേ ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കള് ഈ പള്ളിയിൽ വെച്ച് ഖുർആൻ ഇങ്ങനെ ഓതണം. അതുപോലെ ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകൾ വേണം. ജമാഅത്തിലൊക്കെ കുറച്ച് നല്ല തലക്കെട്ടൊക്കെ കിട്ടി വെള്ള വസ്ത്രമൊക്കെ ധരിച്ച ആളുകൾ വേണം. അത് നമ്മുടെ നാദാപുരത്തിന് ഒരു പ്രൗഢിയാണ്. നാദാപുരം എന്ന് പറയുന്നത് വലിയ വലിയ ആലിമീങ്ങളും സാലിഹീങ്ങളും ഒക്കെ ജീവിച്ചു പോയ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് നാദാപുരം. അൽഹംദുലില്ലാ, ഈ പള്ളി നിർമ്മിച്ച് ജുമാ ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് നാദാപുരത്ത് ഒരു പാർക്കിംഗ് സൗകര്യമുള്ള പള്ളി ഇല്ല. ഇനിയത്തെ കാലം വണ്ടിയില്ലാതെ ആളുകൾ യാത്ര ചെയ്യാത്ത കാലമാണ്. അതുകൊണ്ട് പാർക്കിംഗ് സൗകര്യമുള്ള ഒരു പള്ളി വേണം. അതാണ് ഈ പള്ളി കൊണ്ട് ഞാൻ പ്രധാനമായി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ്. ഇപ്പോൾ അതിന്റെ ഫലം അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അനുഭവിക്കുകയാണ്. അല്ലാഹു തആല ഈ സ്ഥലത്തിന് സഹായിച്ച ആളുകൾ, അതുപോലെ മറ്റു വിഷയത്തിൽ സഹായിച്ചവർക്കൊക്കെ സ്വർഗത്തിൽ നമുക്കും അല്ലാഹു സ്ഥലം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഖുർആൻ മനഃപാഠമാക്കുന്ന ഒരു കോളേജ് അൽഹംദുലില്ലാഹ് കുറ്റിയാടിയിൽ നടക്കുന്നുണ്ട്, ഗംഭീരമായി നടക്കുന്നുണ്ട്. 100-200 കുട്ടികൾ ഖുർആൻ മനഃപാഠമാക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്ന കുട്ടികളുമുണ്ട്, അല്ലാത്ത സ്കൂൾ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. അല്ല, 6-ാമത്തെ ക്ലാസ് മുതൽ ഖുർആൻ മനഃപാഠമാക്കാൻ തുടങ്ങും. അൽഹംദുലില്ലാഹ് 10-ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ഖുർആൻ മനഃപാഠമാകും. SSLC പരീക്ഷയിൽ നല്ല മാർക്കോടെ ജയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ഇതുവരെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ എത്ര 100 കുട്ടികൾ കുറ്റിയാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എന്റെ വന്ദിരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദിന്റെ ഖബറിന്റെ നേരെ മുന്നിൽ അങ്ങകലെ കണ്ണൂരിൽ നൂഞ്ഞേരിയിൽ, അവിടെയും അൽഹംദുലില്ലാഹ് അവിടെയുള്ള പ്രവർത്തകന്മാരുടെയും പണ്ഡിതന്മാരുടെയും എല്ലാം പരിശ്രമ ഫലമായി അവിടെയും ഒരു ഖുർആൻ മനഃപാഠമാക്കുന്ന കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ മാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവർകൾ വന്ന് ഖുർആൻ മനഃപാഠമാക്കുന്ന കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നു. ആ കുട്ടികൾ ഇപ്പോൾ അങ്ങകരെ KC മൊയ്തുക്കാന്റെ വീട്ടിൽ, അവിടെ നമ്മൾ ദാറുൽ ഹുദയുടെ തൊട്ടടുത്ത് താമസിച്ച് പഠിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ മനഃപാഠമാക്കി പഠിക്കുകയാണ്. ആ കുട്ടികൾക്ക് വേണ്ടി ഇതിന്റെ നേരെ ബേക്കിൽ കുറെ സ്ഥലമെടുത്തു. ആ സ്ഥലം ഒരാൾ അതിന് സംഖ്യ തരാമെന്ന് പറഞ്ഞു. വലിയ സംഖ്യ വരും, 10-60 സെന്റുണ്ട്. അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ സ്വർഗം തരണം റഹ്മാനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ബർക്കത്ത് തീരണം റഹ്മാനെ
അവിടെ നമ്മൾ തറക്കല്ലിട്ടു, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് വേറൊരു സ്ഥലമെടുത്തു, അതിന് കേസ് കിട്ടണം. അതിന് ഒരു സെന്റിന് വലിയ വിലയുണ്ട്. നാദാപുരത്താണ് വില, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയ വില ഉണ്ട്. അതിന് പൈസ ഇട്ടണം. അതിന് പൈസ കിട്ടിയിട്ടില്ല. പലരോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. അത് പൂർണ്ണമായി എന്ന് തന്നെ പറയാം കടത്തിലാണ്. അതോടുകൂടി ബിൽഡിങ്ങിന്റെ പണിയെടുക്കുകയാണ്. ബിൽഡിങ്ങിനോട് ചേർന്ന് നമുക്ക് കുട്ടികൾക്ക് ബാത്റൂം ഉണ്ടാക്കണം, കുളിക്കാൻ സൗകര്യം വേണം, അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യം വേണം, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ വേണം. അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ പോരാ, അതിന്റെ അപ്പുറം കോടികൾ വേണം. അതിന് നിങ്ങളൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് സഹായിക്കണം. അത് ജാരിയായ സദഖയാണ്, എന്നും നിലനിൽക്കുന്നതാണ്, നഷ്ടപ്പെട്ടു പോകാത്തതാണ്. അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് സമ്പാദ്യമാണ്. പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുന്ന കുട്ടികൾക്ക് തങ്ങനുള്ള ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങുകളും സൗകര്യങ്ങളും ഉണ്ടാക്കാനും സ്ഥലം അത് നമുക്ക് ആവശ്യത്തിനുണ്ട് ഉപയോഗപ്പെടുത്താനും നിങ്ങളൊക്കെ സഹായിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സെന്റ് ഭൂമിക്ക് തരാൻ കഴിയുന്നവരങ്ങനെ തരണം, അര സെന്റിന് കഴിയുന്നവരങ്ങനെ തരണം. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് എല്ലാവരും സഹായിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിപ്പിക്കാനാണ്, ഖുർആൻ അറിയിച്ചു കൊടുക്കാനാണ്, ഖുർആന്റെ ആശയം പ്രചരിപ്പിക്കാനാണ് അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ച് സേവനം ചെയ്തത്, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചത്, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകിയത്, അവിടുന്ന് പട്ടിണി കിടന്നത്, അവിടുന്ന് ബിക്കാസ് എടുത്ത് കിടങ്ങു കീറിയത്, അവിടുന്ന് നാടും വീടും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയത്, എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാനാണ്. ഈ പാവപ്പെട്ട എന്റെ കയ്യിൽ ഇവിടെ ചെലവഴിക്കാൻ പണമില്ല. നിങ്ങൾ പോലുള്ള മോമിനിയങ്ങൾ സഹായിച്ചിട്ടാണ് ഇന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇന്നുവരെയുള്ള എല്ലാ വഹദുകളിലും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോഴൊക്കെ സഹകരിച്ചിട്ടുണ്ട് അള്ളാഹുവേ. അവർക്കൊക്കെയും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇനി സഹായിക്കുന്നവർക്കും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും അനുബന്ധിച്ചെടുത്ത സ്ഥലം അത് നമുക്ക് നമ്മുടേതായി തീരാനും നിങ്ങളെല്ലാവരും അള്ളാഹു തന്നതിൽ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്നുണർത്തി ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. മഹാനായ അസ്റഫുൽ ഖൽഖ് ഫഹാ മുഹമ്മദുർ റസൂലുള്ളാഹി അക്രിം ബി ഖൽഖി നബിയിൻ സാന ബിൽഹുസൈനി മുസ്തമീനിൻ ബിൽബിശീരി മുത്തസീമീ. ഇമാം ബുസരി റളിയല്ലാഹു അൻഹു വർണ്ണിക്കുകയാണ്, അത്ഭുതപ്പെട്ടുകൊണ്ട് വർണ്ണിക്കുകയാണ്, ഹാ എന്തൊരു മാന്യമായ ശരീരം. സുബ്ഹാനല്ലാഹ്, അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം احسن الناس وجها كان رسول الله احسن الناس وجها بخاري ومسلم റിപ്പോർട്ട് ചെയ്യാണ്. യദാ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലും ഏറ്റവും ഭംഗിയുള്ള മുഖം, വഹ്സനു ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവം. അതേ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ നീളമില്ല, കൂടുതൽ നീളം ഇതാ കുറിയ ആളല്ല, ഒത്ത നീളമാണ്. അതിന്റെ പുറമെ ഇന്നലെ ഞാൻ ചില അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് ഇന്ന് കടക്കുന്നില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അതേ റസൂൽ സല്ലല്ലാഹു നിങ്ങളുടെ മുഖം എങ്ങനെ വാള് പോലെ തിളങ്ങിയിട്ടാണോ, വാള് പോലെ തിളങ്ങുന്നതാണോ? ജാബിർ റളിയല്ലാഹു അൻഹുവല്ല വാള് പോലെ എന്ന് പറഞ്ഞുകൂടാ, സൂര്യൻ ചന്ദ്രൻ പോലെ വട്ടമുഖമാണ്. സൂര്യനും ചന്ദ്രനുമൊക്കെ വട്ടത്തിലല്ലേ, നല്ല വട്ടമുഖമാണ്, പ്രകാശപൂരിതമായ വട്ടമുഖമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്മം മുഫഹ്മാ, ഗാംഭീര്യമുള്ള മുഖമാണ്. ആ മുഖം കണ്ടാൽ തന്നെ എന്തൊരു ഗാംഭീര്യമാണ്. അതേ പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ മുഖമിങ്ങനെ തിളങ്ങുകയാണ്, എന്തൊരു മുഖമാണ്. അവിടുത്തെ കണ്ണോ കണ്ണിന്റെ കാഴ്ചയോ, യറാബില്ലൈലി ഫിൽ ളുൽമതി കമാ യറാബിന്നഹാരി ഫിൽ ളൗഇ, പകല് കാണും പോലെ രാത്രിയിലും കാണുകയാണ്.
ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ നിസ്കരിക്കുമ്പോ ഭാര്യയുടെ കാലെടുത്ത് വെച്ചു എന്ന്? കാണാതെയാണോ? രാത്രിയിലും അവിടുന്ന് കാണുകയാണ്. നിസ്കരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ഭക്തി പോലും ഞാൻ കാണുകയാണ്. കാഴ്ച അതാ വ്യത്യസ്തമാണ്. അവിടുന്നൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിലോ, ഇൽത്തഫത്ത് ജമീഅ, വെറും തല മാത്രം തിരിക്കൂല, മൊത്തത്തിൽ തിരിഞ്ഞിട്ടാണ് നോക്കുക. അവിടുന്ന് കട്ടുനോട്ടം നോക്കൂല, അതേ കഴുത്ത് മാത്രം തിരിക്കൂല. നോക്കുമ്പോൾ കണ്ണിന്റെ ഒരു സൈഡിലൂടെ നോക്കുന്ന സ്വഭാവമുണ്ട്. അതേ സുഹൃത്തുക്കളെ, അവിടുത്തെ കണ്ണ് നല്ല ഭംഗിയുള്ള കണ്ണ്, നല്ല കറുപ്പ്, ആ വെളുപ്പിന് ചെറിയ ഒരു ചോപ്പിന്റെ ശകലം, നല്ല വലിപ്പമുള്ള നല്ല കാഴ്ചയുള്ള കണ്ണ്, നല്ല കാഴ്ചക്ക് ഭംഗിയുള്ള കണ്ണ്. അതേ സുഹൃത്തുക്കളെ, അതിന്റെ പുറമെ പുരികം നല്ല നീണ്ടു വളഞ്ഞ്, നല്ല അതാ വില്ല് പോലെ വളഞ്ഞു നിൽക്കുന്ന പുരികം രണ്ട് ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നു. ആ പുരികം ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിയാ പരസ്പരം തൊട്ടുന്ന് തോന്നും, പക്ഷേ പരസ്പരം തൊട്ടിട്ടില്ല. രണ്ട് ഭാഗത്തും പുരികം നീണ്ടു വളഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മൂക്ക് അല്പം പൊങ്ങിയിട്ട്, നല്ല നീളമുള്ള മൂക്ക്, ആ മൂക്ക് തന്നെ നല്ല വടിവത്ത മൂക്ക്, ചപ്പിയിട്ടെല്ലാം കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അവിടുത്തെ കേൾവിയോ, ഇന്നി അറാ മാലാ തറൗന, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. വാസ്മഉ മാലാ തസ്മഉന, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. അതാ ആകാശം, ആകാശം ഞെരിയുന്നു, ശബ്ദിക്കുന്നു, അത് ശബ്ദിക്കാൻ അർഹതയുള്ളതാണ്. ആകാശത്തിലൊരു നാല് വിരൽ സ്ഥലം പോലും ഒരു മലക്കിന്റെ നെറ്റി വെച്ച് സുജൂദ് ചെയ്യാത്തതില്ല. അല്ലാഹുവിന്റെ ഗാംഭീര്യമോർത്ത് ആകാശം ഞെരിയുന്നു. നിങ്ങൾ കേൾക്കാത്ത ഞാൻ കേൾക്കുന്നു, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. അവിടുത്തെ വിരൽ തുമ്പുകൾ ഒത്തതാണ്, അതേ മസിലുകൾ ഉള്ളതാണ്, അതേ ഓരോ അവയവങ്ങളും പാരസ്പര്യമുള്ളതാണ്. ഒന്നിനേക്കാൾ മറ്റൊന്നിന് വലിപ്പമില്ല. കാണുമ്പോൾ എന്തൊരു ചന്തമാണ്. എല്ലുകൊണ്ട് കൂർത്തു നിൽക്കുകയല്ല, മാംസ സംബന്ധമാണ്. അതേ നെറ്റി നല്ല വിശാലമായ നെറ്റിയാണ്. അതേ തലമുടി നല്ല നീണ്ട തലമുടിയാണ്. അത് കഴുത്തിന്റെ കഴുത്തിലേക്ക് അതാ ചിലപ്പോൾ താഴ്ന്നു വീഴുന്നു. അത് അതാ വെട്ടാൻ വൈകിയപ്പോഴാണ്. എന്നാൽ അവിടുത്തെ കാതിന്റെ നേരെയാക്കി വെട്ടുകയാണ് പതിവ്. സുഹൃത്തുക്കളെ, എല്ലാം ഇബ്നു ഹജർ തങ്ങൾ അതാ ഓരോന്നോരോന്ന് വിശദീകരിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, വിരലുകൾക്ക് നല്ല ഒത്ത വലിപ്പവും നീളവും ശക്തിയുമാണ്, കൈക്ക് നല്ല ശക്തിയാണ്. പക്ഷേ അവിടുത്തെ കൈ, ആ കൈക്കെന്തൊരു നല്ല വാസനയാണ്. അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ്തു ബിയദിഹി. സദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു, ഫഅഖദ്തു ബിയദിഹി, നബി തങ്ങളെ കൈയിങ്ങി പിടിച്ചു. ഫൈദാഹിയ അൽയന മിനൽ ഹരീരി, പട്ടിനേക്കാൾ മൃദുലമാണ്, എന്തൊരു മയമുള്ള കൈയാണ്. വാബ്രദു മിനൽ സൽജി, അതേ ഐസിനേക്കാൾ നല്ല തണുപ്പുള്ള കൈ. സുബ്ഹാനല്ലാഹ്. ലഖദ് കുന്തു സാഫിഹുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ മുസാഫയത്ത് ചെയ്തു. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അങ്ങനെ ആ മുസാഫയത്ത് ചെയ്തു നോക്കുമ്പോൾ പിന്നീട് എന്റെ കൈക്കെന്തൊരു നല്ല മണമാണ്, കസ്തൂരിയേക്കാൾ നല്ല മണം, അവിടുത്തെ കൈക്ക് തന്നെ വല്ലാത്ത സുഗന്ധമാണ്. സുഹൃത്തുക്കളെ, അതാ തലയൊന്ന് തടകി. അതുപോലെ തന്നെ അബൂ യസീദ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അതാ താടിയൊന്ന് തടകി. അപ്പോൾ അവിടുത്തേക്ക് എന്തൊരു ഭംഗിയാണ്. അല്ലാഹുമ്മ ജമ്മിൽഹു വാദിം ജമാലഹു എന്നൊരു പ്രാർത്ഥന അങ്ങ് നടത്തി കൊടുത്തപ്പോ, ഭംഗി കൊടുക്കാൻ ഒരു പ്രാർത്ഥന നടത്തിയപ്പോ, നൂറിലധികം വയസ്സ് പ്രായം ജീവിച്ചിട്ടും അതാ താടിയിൽ ഒരു രോമം വെളുത്തില്ല, മുഖം ഒട്ടിയില്ല. ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ അവിടുത്തെ കൈയൊന്ന് വെച്ച് ബൂരിക്ക ഫീഹി എന്ന് പറഞ്ഞതേ
ഇല്ലേ ഉള്ളൂ. അതെ, അവിടുത്തെ കൈ കൊണ്ടൊന്ന് തടകിയതേ ഉള്ളൂ. ഭൂരിക ഫീക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കൈയൊന്ന് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് തൊട്ട കാരണത്താൽ മഹാനായ ഹംസല റളിയല്ലാഹു അൻഹുവിന്റെ കൈ കൊണ്ടൊരു സ്ഥലം തൊട്ടാൽ അതോടുകൂടി തന്നെ നീരുണ്ടെങ്കിൽ നീരങ്ങ് വലിഞ്ഞു പോകുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് അത് അവിടുത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് ചെങ്കണ്ണ് രോഗം ബാധിച്ചു. അല്പം ഉമിനീരങ്ങ് പുരട്ടിയപ്പോ ചെങ്കണ്ണ് രോഗം അങ്ങ് മാറിപ്പോയി. ഖൈബറിൽ അതാ പതാകയേറി യുദ്ധത്തിൽ വിജയം കൈവരിച്ച് വരികയാണ് അലി റളിയല്ലാഹു അൻഹു. അതേ ഒരു കിണറ്റിൽ നബി തങ്ങളൊന്ന് തുപ്പിയപ്പോ ആ കിണറ്റിൽ നിന്ന് നല്ല സുഗന്ധം ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊരു കിണറ്റിൽ മദീനയിൽ തുപ്പിയപ്പോ അത്ര നല്ല വെള്ളം വേറെയില്ല. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു സംസം വെള്ളം പോലെ എടുത്തു കൊണ്ടുപോകുന്ന വെള്ളം മദീനത്തെ കിണറ്റിൽ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതൊക്കെ പലരും അതാ മൂടിക്കളഞ്ഞു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ സമുദായത്തോട് ബറക്കത്തിന്റെ വിരോധികളായിട്ട് ചെയ്ത അക്രമങ്ങൾ ചെറുതല്ല കേട്ടോ. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആശൂറ ദിവസം ചെറിയ മുല കുടിക്കുന്ന കുട്ടികളുടെ മായില് നബി തങ്ങളുടെ ഉമിനീര് ചേർത്തു കൊടുക്കും. എന്നിട്ട് അവർക്ക് മുല കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് രാത്രി വരെ പിന്നെ ഒന്നിന്റെയും ആവശ്യമില്ല. നബി തങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാംസ കഷ്ണം അഞ്ച് സ്ത്രീകൾക്ക് അങ്ങ് കൊടുത്തു. കഷ്ണങ്ങൾ ഓരോന്നൊന്ന് ചവച്ചപ്പോൾ അവർക്ക് പിന്നെ മരണം വരെ വായനാറ്റമില്ല. ഹദീസിന്റെ കിതാബുകളിലുള്ള ഓരോ സംഭവങ്ങൾ വളരെ ചുരുക്കി ഞാനങ്ങ് പറയുകയാണ് സുഹൃത്തുക്കളെ. അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആകാര ഭംഗി, അവിടുത്തെ മുഖത്തിന്റെ ഭംഗി, ചുമലിനെന്തൊരു വിശാലമാണ്, നെഞ്ഞിനെന്തൊരു വിശാലതയാണ്. ഒരു സ്ഥലത്തും അതാ എല്ലുന്തിയിട്ടില്ല. ആശയത്തിന് മാംസം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. കാലിന്റെ മധ്യത്തിൽ അടിഭാഗത്തൽപ്പം അതാ അടിഭാഗത്ത് ആ കാലൽപ്പം രണ്ട് ഭാഗത്തും പതിഞ്ഞുകൊണ്ട് മധ്യഭാഗം പതിയാതെ നല്ല ഭംഗിയിൽ കാല് വെച്ചു നടക്കുന്നു. നടക്കുമ്പോൾ കാന്നമായ തക്കഫൗ ഹദീസിൽ കാണാം. അതാ കാലെടുത്ത് വെക്കുമ്പോൾ ഏച്ചു വലിക്കുന്ന നടത്തമല്ല, തുള്ളിച്ചാടുന്ന നടത്തവുമല്ല, നല്ല ഭംഗിയുള്ള നടത്തം. അത് നല്ല അന്തസ്സുള്ള നടത്തം. അതേ കാലുകൾ ഓരോന്നോരോന്ന് എടുത്തു വെച്ചുകൊണ്ടുള്ള അതും പെട്ടെന്ന് തന്നെ അതാ ചാടുന്ന വിധത്തിലല്ല കാലെടുത്ത് വെക്കുന്നത്. കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണ്, എന്തൊരു അച്ചടക്കമുള്ള നടത്തമാണ്. സുബ്ഹാനല്ലാഹ്. നടത്തം കണ്ടാൽ അത്ഭുതപ്പെടും, ഇരുത്തം കണ്ടാൽ അത്ഭുതപ്പെടും, അതേ അവിടുത്തെ മുഖം കണ്ടാൽ അത്ഭുതപ്പെടും, അവിടുത്തെ എന്ത് കണ്ടാലും അത്ഭുതപ്പെടും. അതേ അവിടുന്ന് ചിരിക്കുമ്പോൾ മുത്തുമണികൾ പോലെ പല്ലുകൾ പ്രത്യക്ഷമാകുന്ന ഇടയ്ക്ക് ചെറിയ വെടവുകളുണ്ട്. എന്തൊരു ഭംഗിയാണ്. സംസാരിക്കുമ്പോൾ വാക്കുകൾ ഓരോന്നോരോന്ന് വരികയാണ്, പെട്ടെന്ന് പറഞ്ഞ് തിരിയാത്ത ഒരു സ്വഭാവം ഇല്ല, അധികം സ്പീഡില്ല. അതേ സമയത്ത് അതാ ഒരു വാക്കും കിട്ടാതെയില്ല. പറയുന്ന വാക്കിനെന്തൊരു ഭംഗിയാണ്, എന്തൊരു ശ്രവണ മാധുര്യമുള്ള വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ഓരോ അവയവങ്ങളും തുല്യതയില്ലാത്ത ഭംഗിയിലാണ്, ആകൃതിയിലാണ്. സുഹൃത്തുക്കളെ, നെഞ്ചുന്തിയിട്ടല്ല, വിശാലമായ നെഞ്ഞ്, എന്നാൽ വയറോ വയറൊട്ടിപ്പിടിച്ചിട്ടല്ല, പൊങ്ങിയിട്ടുമല്ല, നെഞ്ഞും വയറും ലെവലാണ്, വിശാലമാണ്. കയ്യിലൊക്കെ അതാവശ്യത്തിന് മാംസമുണ്ട്, ഭംഗിയുള്ള ആകൃതിയാണ്. അതാ അവിടുത്തെ പൊക്കിള് മുതൽക്ക് നെഞ്ഞിവരെ ഒരു നൂൽക്കനത്തിൽ രോമങ്ങളുണ്ട്, എന്നാൽ കാടുപിടിച്ച രോമം നെഞ്ഞിലില്ല. അതേസമയത്ത് കയ്യിന്റെ മേലെയും അതുപോലെ കാലിന്റെ മേലെയും ഒക്കെ ചെറിയ അല്പം രോമങ്ങളുണ്ട്. തലയിലെ രോമം അതാ ചെടകെട്ടിയിട്ടല്ല, കടുത്ത ചുരുള മുടിയല്ല, അതേ നീണ്ടുകൊണ്ടുള്ള മുടി, അത് തന്നെയും തീരെ അകന്നിട്ടല്ല. സുഹൃത്തുക്കളെ, ഒരു 20 രോമങ്ങളെ ആകയാൽ നരച്ചതുണ്ടായിട്ടുള്ളൂ. 63 വയസ്സായിട്ടും അത് ദൂരെ നിന്ന് നോക്കിയാൽ ശ്രദ്ധയിൽ പെടൂല, എണ്ണയിട്ടാ തീരെ പെടൂല. അവിടുന്ന് താടിവാരും
ആരുന്ന സമയത്ത് കണ്ണാടി നോക്കും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കണ്ണാടിയിൽ അവിടുത്തെ നിഴല് കണ്ടേക്കും. സുഹൃത്തുക്കളെ, അവിടുന്ന് താടിവാരും, എണ്ണയിടും. അങ്ങനെ ഏറ്റവും നല്ല ഭംഗിയില്, ഏറ്റവും നല്ല വസ്ത്രധാരണയില് അവിടുന്നതാ സഹാബത്ത് വിവരിക്കുന്നു. ആനബിയെ പോലെ മുമ്പാരെയും കണ്ടിട്ടില്ല, ഇനിയാരെയും കാണുകയുമില്ല. അതേ ലമ്മറ മിസിലഹു, നബി തങ്ങളെ പോലെ ആരെയും മുമ്പ് കണ്ടിട്ടില്ല, ഇനി ആരെയും കാണാൻ സാധ്യവുമല്ല. അവിടുന്നതാ ചുവപ്പ് കലർന്ന വെളുത്ത കളറാണ്, അവിടുത്തെ വിയർപ്പ് മുത്തുമുള്ളിമണികൾ പോലെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പോലെ അത്ര മൃദുലമായ ഒരു പട്ടുമില്ല. ഒരു കസ്തൂരിയും ഒരംബറും ഒരത്തറും നബി തങ്ങളുടെ ശരീരത്തിന്റെ മണം പോലെ അത്ര സുഗന്ധമുള്ളൊരു വാസനയില്ല. അവിടുത്തെ കക്ഷത്ത് നിന്ന് നല്ല സുഗന്ധം വരികയാണ്. അവിടുത്തെ ശരീരം മുഴുക്കി അത്ഭുതമാണ്. സുഹൃത്തുക്കളെ, എത്രത്തോളം എന്നറിയോ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഉലാ തുമ്മ ഖറജ ഇലാ അഹ്ലിഹി വഖർജതു മഅഹു. ഞാൻ ഒന്നാമത്തെ നിസ്കാരം നിസ്കരിച്ചു, അഥവാ ദുഹർ നിസ്കരിച്ചെറിഞ്ഞ സ്ത്രീകൾ പറയൂലേ ഞാൻ ഒന്നും നിസ്കരിച്ചെറിഞ്ഞു, അതുപോലെ പറയാണ് ഞാൻ ഒന്നാമത്തെ നിസ്കാരം നിസ്കരിച്ചു. നബി തങ്ങളത് ആ കുടുംബത്തിലേക്ക് അങ്ങ് പോകുമ്പോ ഞാനും പിന്നാലെ അങ്ങ് ഇറങ്ങി. ഫസ്തഖ്ബലഹു വലദാനി, രണ്ട് കുട്ടികൾ നബിതങ്ങളിലേക്ക് ഇങ്ങ് വന്നു. അവരിൽ ഓരോരുത്തരുടെയും കവിൾത്തടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ഒന്ന് അതാ തടകി കൊടുത്തു. വാ അമ്മാ അന, അപ്പൊ ഞാനോ? ഫമൻ സഹ ഖദ്ദി, എന്റെ കവിൾത്തടത്തിലും നബി തങ്ങളൊന്ന് തടകി കിട്ടി. ഫവജത്തുലി യദീ ബർദൻ വരീഹ, നബി തങ്ങളുടെ കൈക്ക് എന്തൊരു തണുപ്പാണ്, എന്തൊരു മണമാണ്, എന്തൊരു സുഗന്ധമാണ്. അത്തറ് കുപ്പിയിൽ നിന്ന് എടുത്തതുപോലെയുണ്ട് കയ്യ്, അത്തറ് പുരട്ടിയതല്ല കേട്ടോ, ശരീരത്തിന്റെ സുഗന്ധമാണ്. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല ഗനഗാംഭീര്യമുള്ള തലയാണ്, തിങ്ങിയ താടിയാണ്. സുബ്ഹാനല്ലാഹ്, കണ്ടാൽ തന്നെ എന്തൊരു ഗാംഭീര്യമാണ്. അതേ അവിടുന്ന് നടക്കുമ്പോൾ ഒരയരത്തു നിന്ന് ഇറങ്ങി വരുന്നത് പോലെ കാലോരോന്നോരോന്ന് എടുത്തു വെച്ചുകൊണ്ട് ഏച്ചി വലിച്ചുള്ള നടത്തമല്ല, ഓരോ ഒന്നും ഹദീസിൽ ഇങ്ങനെ വിവരിക്കുകയാണ്. ആ നബിതങ്ങൾ ലംയസ്ലുക്ക് തരീഖൻ, ഒരു വഴിയിലേക്ക് നബിതങ്ങൾ കടന്നാൽ അതിന്റെ പിന്നാലെ ആര് കടന്നോ അതിലെ അള്ളാഹുവിന്റെ റസൂല് പോയിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാതിരിക്കൂല. കാരണം പോയ സ്ഥലം മുഴുക്കെ സുഗന്ധം ഇങ്ങനെ വീശുന്നുണ്ടാകും. സുബ്ഹാനല്ലാഹ്. മഹാനായ റുബൈ ബിന്ത് മുഅവ്വിദ് ബിനു അഫ്ര, ോട് നിങ്ങൾക്കറിയില്ലേ, റുബൈ ബിന്ത് അഫ്റാഹ്, മുഅബ്ബിദ് ബിന് അഫ്റാഹ്, അതേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഉപ്പാപ്പമാരെ സന്താന പരമ്പരകളിൽ പെട്ടവരാണ്. അവരുടെ കല്യാണത്തിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീട്ടിലെ കല്യാണത്തിന് ചെല്ലുമ്പോഴായിരുന്നു അവിടെ നിന്ന് കുട്ടികൾ ബദർമാല പാടുന്നത് കേട്ടത്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തുപിന മങ്കുത്തില ബിൻ ആബാ ഈ യൗമ ബദർ, ബദർ ദിവസത്തിൽ ശഹീദായ സുഹദാക്കളെ വിളിച്ചുകൊണ്ട് കുട്ടികൾ പാട്ടുപാടുന്നത് നബി സല്ലല്ലാഹു നിങ്ങൾ കണ്ടു. എവിടെ വെച്ചാണത്? കല്യാണ വീട്ടിലാണ്. കല്യാണ വീട്ടിൽ പാടേണ്ടത് ബുറുദയാണ്, കല്യാണ വീട്ടിൽ പാടേണ്ടത് ബദർ മാലയാണ്, ബദർ മൗലിദാണ്, അശറഖയാണ്. അവിടെ ഗാനമേളയല്ല, അനാവശ്യങ്ങളല്ല, ഡാൻസും നൃത്തവുമല്ല. കല്യാണത്തിൽ ബർക്കത്ത് വേണ്ടേ? മക്കളിൽ ബർക്കത്ത് വേണ്ടേ? സന്താനത്തിൽ ബർക്കത്ത് വേണ്ടേ? രോഗത്തിൽ നിന്ന് മുക്തമാകണ്ടേ? സുഖമായ പ്രസവം കിട്ടണ്ടേ? അതെല്ലാം കിട്ടാൻ സർവനന്മക്കും കാരണമായ മഹാന്മാരുമായി ബന്ധപ്പെട്ടോ മോമിനീങ്ങളെ? റുബൈ ബിൻ അഫ്റാഹിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണത്തിന് ചെല്ലുമ്പോ
ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള പാട്ടാ കേട്ടത് ബുഖാരിയിലെ ഹദീസാണ്. അപ്പോഴല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നത് കണ്ടപ്പോ അവര് എന്ന് ചൊല്ലിയതും ബദരീങ്ങളെ തന്നെ വിളിച്ച് പാടാൻ വേണ്ടി നബി നിങ്ങൾ ആജ്ഞാപിച്ചതും ബുറുദവൈത്തിൽ തന്നെ മുമ്പൊരിക്കൽ ഞാൻ പാറക്കടവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വിവരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അവരോട് പറഞ്ഞപ്പോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ പറ്റി പറയൂ എന്ന് പറഞ്ഞപ്പോ ആ മാതി പറഞ്ഞു, യാ ബുനയ്യ കുഞ്ഞുമോനെ, ലൗ റഅയ്തഹു, ആ നബിയെ നീയെങ്ങാനും കണ്ടാൽ, റഅയ്ത ശംസ താലിയാ, സൂര്യൻ ഉദിച്ചു എന്ന് നിനക്ക് തോന്നിപ്പോകും, വല്ലാത്ത ഭംഗി തന്നെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, മാ റഅയ്തു ശയ്യൻ അഹ്സന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന ശംസ തജ്രി അലാ വജ്ഹിഹി, നബിതങ്ങളുടെ മുഖത്തൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു എന്ന് തോന്നിപ്പോകും. അവിടുന്ന് നടക്കുമ്പോൾ നല്ല സ്പീഡാണ്, പക്ഷേ സ്പീഡ് കൂട്ടി നടക്കുന്നതല്ല, അവിടുത്തേക്ക് ഭൂമിയെ അല്ലാഹു തആല ചുരുട്ടിക്കൊടുക്കുകയാണ്. അവിടുന്ന് സ്പീഡ് കൂട്ടി നടക്കുന്നതല്ല, ഞങ്ങൾക്ക് നടന്ന നബിതങ്ങളെ കൂടെ എത്തണമെങ്കിൽ നന്നായി അധ്വാനിച്ച് നടക്കണം. എന്നാലേ നടന്നാലെത്തൂ, ക്ഷീണം പിടിച്ച നടത്തമല്ല. സുഹൃത്തുക്കളെ, അങ്ങനെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭംഗിയും അവിടുത്തെ ആകൃതിയും എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും ലജ്ജിപ്പിക്കുന്ന, എല്ലാം മറികടക്കുന്ന ഭംഗി അതാണ്. അക്രിം ബി ഖൽഖി നബീ ഇൻസാന വിരലുകളൊക്കെ നല്ല നീണ്ട് നല്ല നിവർന്നു നിൽക്കുന്ന വിരലുകൾ, ആ വിരലുകൾ തന്നെ ആവശ്യത്തിന് മാംസം, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യവും പരിപൂർണമാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരീരത്തിന്റെ ആകാരത്തിന്റെ ഭംഗിക്ക് പുറമേ അവിടുത്തെ സ്വഭാവത്തിന് എന്തൊരു ഭംഗിയാണ്. ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് കടക്കാം. ഇമാം ബുസരി 55-ാമത്തെ പദ്യത്തിൽ പറയുന്നു, കസഹീരി ഫീ തറഫിൻ വൽ ബദീരി ഫീ സറഫി വൽ ബഹീരി ഫീ കറബിൻ വദ്ദഹീരി فِيهِ مَامِي مَوْلَايَ صَلِّ وَسَلِّمْ دَائِي مَنْ أَبَدَا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمْ. അതാ നല്ല പുഷ്പം പോലെയുണ്ട്, വെയില് കൊള്ളാത്ത സ്ഥലങ്ങൾ പ്രത്യേകിച്ചും നല്ല പുഷ്പം പോലെയുണ്ട്, നല്ല മൃദുലമാണ്. പരിപൂർണ ചന്ദ്രന്റെ ബഹുമാനം പോലെ, മറ്റുള്ള നക്ഷത്രങ്ങളെ മുന്നിൽ പരിപൂർണ ചന്ദ്രൻ പോലെ, വൽബഹീരി ഫി കറബിൻ വദ്ദഹീരി ഫി അവിടുത്തെ കൊടുതിയിലോ ഔദാര്യത്തിൽ കടൽ പോലെ സമുദ്രം പോലെ മനക്കരുത്തിൽ കാലം യുഗം പോലെ. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെറുതെയല്ല ഇമാം ബുസരി തങ്ങളെ പദ്യം കേട്ടിട്ട് സന്തോഷം കൊണ്ടാടിയത്, നബി തങ്ങളെ വല്ലാതെ നന്നായങ്ങ് പുകഴ്ത്തുകയാണ്. كالزهيري في ترف والبديري في شرف والبهيري في كرب والدهيري في هممم نبي دنگل يقم بولي پدرولا دائريتي نوري قرولا پدرولا چوتباغتم شتروكل وند بلن جبن بطانا വാളും പിടിച്ചിട്ടാ
ഒരു പതർച്ചയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ. ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ. അലാ സിറാത്തിൽ മുസ്തഖീം. തൻസീലൽ അസീസിർ റഹീം. യാസീൻ ഓതി ഇറങ്ങിയിട്ട് കുറച്ച് പൊടിമണ്ണ് വാരിയിട്ട് ഫഹും ലാ യുബ്സിറൂൻ. പൊടിമണ്ണ് വാരിയിട്ട് ശത്രുക്കൾക്ക് ഒന്നും പറ്റണ്ട. ജലവീരങ്ങിക്കും വേണ്ടേ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃക. എതിർക്കാൻ വന്നവർക്ക് അപകടം പറ്റാതെ ശത്രുക്കളെ തിരിച്ചയക്കുന്നു. അല്പം പൊടിമണ്ണ് വാരിയിട്ട് തലയിൽ എങ്ങെറിഞ്ഞു കൊടുത്ത് ധൈര്യത്തിൽ ഇറങ്ങിങ്ങോട്ട് പോയി. അവിടുത്തെ മനക്കരത്തിനൊരു കുറവില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെയല്ല. അതേ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല. ഇന്നലെ ഞാൻ ഒരു വാഗ്ദത്തം പറഞ്ഞിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു വിഷയവും അവിടുത്തെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനീൻ അബൽസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് ചെന്നു. അവിടെ പല പണ്ഡിതന്മാരുമായും കണ്ടുമുട്ടിയ സംഭവം അവിടുത്തെ രീതിയിൽ പറയാണ്. അങ്ങനെ അവിടെ വെച്ചതാ മദീനയിൽ ഇന്ത്യയിൽ നിന്ന് വന്നൊരു പണ്ഡിതൻ ഉലാം മുഹമ്മദ് എന്നാണ് പേര്. ഔറംഗസീബ് രാജാവിന്റെ കാലത്ത് ഹനഫി മദ്ഹബിലുള്ള വലിയ ഗ്രന്ഥം രചിച്ച പണ്ഡിതൻ. ആ പണ്ഡിതന്റെ പിതാക്കൾ അക്കൂട്ടത്തിൽ പെട്ടവരാണ്. അവിടെ വെച്ചതാ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ മുൻ അറബി തങ്ങളുടെ ഫുത്തൂഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം, അത് സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ചെറിയ പണ്ഡിതന്മാർക്കോ നോക്കാൻ തന്നെ പാടില്ലാത്ത ഗ്രന്ഥമാണ്. കാരണം അതിന്റെ അർത്ഥം അത്രയും വ്യാപ്തിയുള്ളതും വളരെയേറെ അതാ പല അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതുമാണ്. അത് വലിയ വലിയ മഹാന്മാർക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ തന്നെ കഴിയൂ. ആ കിതാബ് ഇങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് വായിച്ച് ദർശനം നടത്തുന്നു, ഞങ്ങളതിലിങ്ങനെ പങ്കെടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഇന്ത്യയിലെ ചില സംഭവങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് വക്കാനെ യുഖ്ബിറുനി ഫീ അന്ന ഫീ ഖുത്റിൽ ഹിന്ദിയൻ ദന്നാസി മുതഅന്ദനാസി മുതഅദ്ദിദീന ഫീ ബിലാദി മുതഅദ്ദിദതിൻ. ഇന്ത്യ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല ആളുകളുടെ അടുക്കലും ശഅറാത്തു മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശങ്ങളിൽ നിന്ന് മുടികളിൽ നിന്ന് ഇന്ത്യയിൽ പലരുടെയും കൈവശത്തിലുണ്ട്. ഫൈന്ദ ബാദിഹിം ശഅറത്തും, ചിലർക്ക് ഒരു മുടി. ഫൈന്ദ ബാദിഹിം ശഅറത്താനെ, ചിലർക്ക് രണ്ട് മുടി. അതേ വാക്തർ അതിനേക്കാൾ കൂടുതൽ. ഇലൽശിരീന ചിലർക്ക് 20 മുടി. വൈന്നഹും യുഖ്രിജൂന ദാലിക ലിമൻ അറാദ സിയാറതഹു. ആ നബിതങ്ങളുടെ മുടി സന്ദർശിക്കാൻ വരുന്നവർക്ക് അതവരെടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിലുള്ള സജ്ജനങ്ങളിൽ പെട്ടൊരു മഹാനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഒമ്പതിന്റെ അന്ന് എല്ലാ കൊല്ലവും ആ മുടി കാണിച്ചു കൊടുക്കുന്ന പതിവുണ്ട്. ഒരുപാട് ആലിമീങ്ങളും സാലിഹീങ്ങളും ഒക്കെ അവിടെ പങ്കെടുക്കാറുണ്ട്. അവർ അള്ളാഹിന്റെ റസൂലിന്റെ മേൽ ധാരാളം സലാത്തി ചൊല്ലാറുണ്ട്, ദിക്ര് നടത്താറുണ്ട്, നബി തങ്ങളുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. നബി തങ്ങളുടെ ആ രോമം, നബി തങ്ങളുടെ ആ മുടി, അത് അതാ സ്വർണത്തിന്റെ പാത്രത്തിലാണ് സൂക്ഷിച്ചു വെച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊടുത്ത മുടിക്കഷ്ണം സഹാബത്ത് വെള്ളിച്ചിപ്പിയിൽ സൂക്ഷിച്ചത് സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികള് അത് കഴുകിയ വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിച്ചതും ഉപയോഗിച്ചതും അതേ സഹീഹ് മുസ്ലിം സഹീഹുൽ ബുഖാരി പോലുള്ള കിതാബുകളിൽ ഉണ്ട്. ആ സഹാബത്തിനെ പിന്തുടരുന്നവർ അങ്ങനെയാണ്. അതേ അതിന്റെ പുറമേ അതാ അത് കസ്തൂരിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, അംബറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ആ മുടി നബിതങ്ങളുടെ ആ മുടി ആര് മനക്കാതെ താനെ തന്നെ ചിലപ്പോ ചലിക്കാറുണ്ട്, അനങ്ങാറുണ്ട്. അതാ പണ്ഡിതൻ നേരിൽ കണ്ടതാണ്. ചില മുടികളുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട്, അതേ നബിതങ്ങളുടെ മുടി നീണ്ടുകൊണ്ടിരിക്കുന്നു. വഫാത്ത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അത് നീണ്ടുകൊണ്ടിരിക്കുന്നു, ചില മുടികൾ നീണ്ടുകൊണ്ടിരിക്കുന്നു.
ചില മുടികളിൽ ഇങ്ങനെ കവര് പൊട്ടി വരുന്നു, അങ്ങനെ മുടിക്ക് കവര് പൊട്ടി വരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ വലിയും ആരിഫും വലിയ സൂഫിവര്യനുമായ ഇമാം അബ്ദുൽ ഗനി നാബൽസി തങ്ങൾ പറയാണ്, മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വഫാത്തിന്റെ ശേഷം നീളുന്നു എന്ന് കേൾക്കുമ്പോ, ആരും തൊടാതെ തന്നെ ചലിക്കുന്നു എന്ന് കേൾക്കുമ്പോ, അതിന് കവര് പൊട്ടുന്നു എന്ന് കേൾക്കുമ്പോ, അതൊന്നും നടക്കൂല നീ പറയണ്ട കേട്ടോ, അതൊക്കെ നടക്കാവുന്നത് തന്നെ. ഫൈന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹുൽ ഹയാത്തുൽ അദീമതു റബ്ബാനിയതു സാരിയതു ഫീ ജമീ അജ്സാഇ ശരീഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ശേഷവും അവിടുന്നതാ ഹയാത്തിലാണ്, അവിടുത്തെ ശരീരത്തിന് അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ് എന്ന് അബ്ദുൽ ഗനിയ നാബൽസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്തമായ രിഹലയിൽ രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, അതാണ് ഇന്നലെ നമ്മൾ കേട്ടില്ലേ, അതേ അയൽ ഇനി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ആരോടും ഇല്ലെന്ന് പറയാറില്ല, അതുകൊണ്ടാണ് ഫറസ്ദക്ക് പറഞ്ഞത് മഖാല ലഖത്തു ഇല്ലാ ഫീ തസഹുദി ലൗല തസഹുദു കാനത ലഹു നഅമു. അസ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ ലാ എന്ന് പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ എങ്ങാനും പറയലില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ നാമത്തിൽ ലാ ഇല്ല എന്നുള്ള വർത്താനം തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരോടും ഒരു കാര്യം ഇല്ല എന്ന് പറയലില്ല, കൊടുക്കൽ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്ത്രീ ഒരു പുതപ്പ് കൊണ്ട് കൊടുത്തു. മൽ ബുർദ ജാഅതി ഇംറാഅത്തു മി ബുർദതിൻ ഖാല സഹലുൽ ഹൽ തദ്രി മൽ ബുർദ. നമ്മളിപ്പോ ബുർദ വൈത്തല്ലേ സംസാരിക്കുന്നത്, ബുർദ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഖാല നഅം ഹിയ ശംലത്തു മൻസൂജും ഫീ ഹാസിയതിഹ. അത് ഒരു പുതപ്പാണ്, ഒരു ശാല, അതിന്റെ വക്കിന് മടഞ്ഞിട്ടുണ്ട്. ഖാലത്ത് യാ റസൂലുള്ളാ, ഈ സ്ത്രീ വന്ന് പറഞ്ഞു ഇനി നജസ്തു ഹാദിഹി ബിയദിഹി നബി, ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ നെയ്തുണ്ടാക്കിയതാണ്. അക്സുഖഹാ, തങ്ങൾ ഇത് ധരിച്ചു കാണാൻ എന്റെ ഒരു ആഗ്രഹ, തങ്ങൾ ഞാൻ തരുന്നതൊന്നും ധരിച്ചു കാണണം ഒരാഗ്രഹ. ഫഖദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാൻ വിചാരിച്ചിട്ട് തന്നെ ആവശ്യമുണ്ട് എന്നുള്ള എനിക്ക് തന്നെ നബി സല്ലല്ലാഹു അതിങ്ങോട്ട് വാങ്ങി. അതെ, ഉപയോഗിക്കാം നല്ല പൊരുത്തത്തോടെ സന്തോഷത്തോടെ, ഹദിയാന്നല്ലേ, അതാണ് നബി തങ്ങളുടെ ആവശ്യം. അല്ലാതെ തങ്ങൾക്ക് ഒരു ആവശ്യമില്ലട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീറാണ് എന്ന് പറഞ്ഞാൽ കടുത്ത തെറ്റാണ്, ഒരിക്കലും പറയാൻ പാടില്ല. ഫഖീറാണെന്ന് പറയാൻ പാടില്ല. അല്ലാഹുമ്മ ഹയ്നി മിസ്കീനൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നിട്ടുണ്ട്. അതിന് മഹാനായ ബദ്രുദ്ദീൻ സക്കശി റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ അച്ചടക്കമുള്ളവനായി ജീവിപ്പിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗിനയെ ചോദിച്ചാലാണ് അസ്അലുക്കൽ ഗിന ഐശ്വര്യം തരണം എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് പാവപ്പെട്ടവനായി നബിതങ്ങൾ ഒന്നും കിട്ടാതെ ജീവിച്ചു എന്നാരും തെറ്റിദ്ധരിക്കണ്ട, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർണമായി തരാന്ന് പർവ്വതം തന്നെ അവന്റെ വേണ്ടെന്ന് പറഞ്ഞതാ. അപ്പൊ നബിതങ്ങളെ പറ്റി ഫക്കീർ എന്ന് പറയാൻ പാടില്ല. സുഹൃത്തുക്കളെ, അതൊക്കെ ഇമാം ഇബ്നു ഹജ്ർ തങ്ങൾ ഹംസിയന്റെ ശർഹിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഹംസിയും ഇമാം ബൂസിരി വെച്ച പദ്യം തന്നെയാണ്. കൂട്ടത്തില് നബി സല്ലല്ലാഹു തങ്ങൾ ആ വസ്ത്രവും ധരിച്ചിങ്ങോട്ട് വന്നു. നബി തങ്ങള് അത് അരയിടുപ്പായി തുണിയായിട്ട് ധരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് ഒരാള് സഹാബികളുടെ കൂട്ടത്തിൽ ഒരാള് അയാൾ ഉടനെ തന്നെ പറഞ്ഞു, യാ റസൂലുള്ളാ സുനീഹ, അത് എനിക്ക് തരണോന്ന് പറഞ്ഞു. എനിക്ക് ധരിക്കാൻ തരണോ, നബി സല്ലല്ലാഹു തങ്ങൾക്ക് കിട്ടി, തങ്ങൾ ധരിച്ചു വന്നതാ. ഹാലനാം, അപ്പൊ നാ തരാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു ജീവിത ശൈലി അങ്ങനെയാണ്, ആരോടും ഇല്ലാന്ന് പറയില്ല, തരാന്ന് പറഞ്ഞു. ആ സദസ്സിൽ നബി തങ്ങൾ കുറച്ചു സമയം ഇരുന്നു, അല്ലാഹു ഉദ്ദേശിച്ച അത്ര ഇരുന്നു. വീട്ടിലേക്ക് മടങ്ങി, അത് ചുരുട്ടി അദ്ദേഹത്തിന് കൊടുത്തയച്ചു.
അദ്ദേഹത്തിന് അതിന് കിട്ടിയപ്പോ ഫഖാല ലഹുൽ ഖൗമു, കൂടുള്ള സ്നേഹിതന്മാര് സഹാബികളൊക്കെ പറഞ്ഞു, മാ ഹസൻത, നീ ചെയ്ത ശരിയായില്ല. നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ഒരു സ്ത്രീ വലിയ ബഹുമാനത്തോടെ കൊടുത്ത് തങ്ങളത് എടുത്ത് വന്നപ്പോ അതിങ്ങനെ ചോദിച്ചത് ശരിയായിട്ടില്ല, ചോദിക്കുന്നതിനുണ്ടൊരു കണക്ക്, നീ ചോദിച്ചത് ശരിയായില്ല എന്ന് മറ്റുള്ളവരൊക്കെ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി സഹാബത്ത് മുഴുവനും സുന്നത്തി ജമാഅത്തിന്റെ നേതാക്കളാണ്. അദ്ദേഹത്തിന്റെ പൂതി എന്താണെന്നറിയോ? തുണി കിട്ടലല്ല. അദ്ദേഹം പറയാണ്, അത് ആ സഹാബികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഖദ് അറഫ്ത അന്നഹു ലാ യറുദ്ദു സാഇലൻ, ചോദിക്കുന്ന ഒരാളെയും നബിദങ്ങളും മടക്കൂല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, വല്ലാഹി മാ സഅൽതുഹാ, ആ സാലി അല്ലെങ്കിൽ ആ തുണി ഞാൻ ചോദിച്ചത് എനിക്ക് ധരിക്കാനല്ല, വിൽക്കാനല്ല, ഇല്ലാലി തക്കൂന കഫനീയോ മഅമൂത്, നബിതങ്ങൾ ധരിച്ച തുണിയല്ലേ, അത് മരിക്കുന്ന സമയത്ത് എന്റെ കഫം തുണിയാക്കിയാൽ അവിടുത്തെ ശരീരം തൊട്ട തുണി കൊണ്ട് എന്റെ ശരീരമൊന്ന് കഫൻ ചെയ്താൽ എനിക്ക് രക്ഷപ്പെടാമല്ലോ. അവിടുത്തെ ബറക്കത്തിന് വേണ്ടി ചോദിച്ചതാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. കാല സഹലുൻ സഹലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫകാനത്ത് കഫനഹു, അങ്ങനെ അദ്ദേഹം വഫാത്തായപ്പോൾ ആ സഹാബിയുടെ കഫൻ തുണി ആ തുണി തന്നെ. സുഹൃത്തുക്കളെ, അവിടുന്ന് ഒതുവെടുത്തിട്ട് ശരീരത്തിന് വെള്ളമുറ്റി വീഴുമ്പോൾ സഹാബത്ത് കൈ കാണിച്ച് വാങ്ങിയിട്ട് ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ് അവിടുത്തെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഉമിനീര് ആ സഹാബത്ത് ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ് അങ്ങനെ അവിടുന്നും അവിടുത്തോട് ബന്ധപ്പെട്ടതുമെല്ലാം അത്ഭുതങ്ങൾ നിറഞ്ഞത് തന്നെ, വല്ലാത്ത ബറക്കത്തുള്ളത് തന്നെ. ആ ഹദീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാ സ്വഭാവത്തിൽ ഇനിയും പറയാനുണ്ടെങ്കിലും ഇന്ന് സമയമായതിനാൽ ഞാനിപ്പോൾ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം നാളെ. കഅന്നഹു വഖുവാഫറു ദുമ്മിൻ ജലാലതീ ഫി അസ്കരിൻ ഹീനതൽ ഖഹുവ ഫി ഹസബീക أن ملؤلؤ المكنون في صدفي من ميدي نيم انطيق منه ومبتسمي പൊട്ടിച്ചിരിക്കൽ ഇല്ല, പുഞ്ചിരിക്കലാണ്. സാധാരണ അങ്ങനെയാണ്, ചിലപ്പോഴെങ്ങാനും ചിരിച്ചിട്ടുണ്ടാകും, പക്ഷേ അതും പൊട്ടിച്ചിരിക്കുന്ന ആഹ്ലാദത്തിമിർത്തിന്റെ ചിരിയല്ല. ചിരിക്കുമ്പോൾ ചിപ്പിയിലൊളിഞ്ഞു കിടക്കുന്ന മുത്ത് പോലെ സംസാരിക്കുന്ന സമയത്തും ചിരിക്കുന്ന സമയത്തുമൊക്കെ അവിടുത്തെ സുന്ദരമായ പല്ലും പുഞ്ചിരിയും അതാ വെളിച്ചത്ത് കാണുന്നു. ആ ഹബീബായ നബിയുടെ ഗാംഭീര്യമോ എല്ലാരും എണ്ണീട്ടുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒറ്റക്കൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും നാല് ഭാഗവും ഒരുപാട് സൈന്യമുള്ള സമയത്ത് നിൽക്കുന്നതിനേക്കാൾ ധൈര്യത്തോടെ ഗാംഭീര്യത്തിന്റെ നൃത്തമാണ്. ഒരാളെയും കൂസുന്ന പ്രശ്നമില്ല, ഗാംഭീര്യമുള്ള ശരീരമാള് ആരും കണ്ടാൽ അവിടുത്തെ ഗാംഭീര്യം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടാൽ ആർക്കും അങ്ങ് അടുക്കാൻ തോന്നൂല. അടുത്ത് ഒരു കരിപൂച്ചയും ആവശ്യമില്ല,
ഒരു സെക്യൂരിറ്റിയും ആവശ്യമില്ല. തങ്ങളുടെ ധൈര്യം അതൊറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാനങ്ങ് പ്രസംഗം നിർത്തട്ടെ. അതാ വന്നുകൊണ്ട് ബറാഹ്നോട് ചോദിക്കുന്ന ഒരാള്, നിങ്ങൾ ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസം ഗംഭീരമായ യുദ്ധം നടക്കുമ്പോ നിങ്ങൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ടോ? ബറാഏ നിങ്ങൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ടോ? മഹാനായ ബറാഹ്ന്റെ മറുപടി, അസ്ഹദു, ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അസ്ഹദു അലാ നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാവല്ല, നബി തങ്ങൾ ഒരൽപ്പവും പിന്തിരിഞ്ഞിട്ടില്ല യുദ്ധരംഗത്ത്. അവിടുന്ന് അതാ ഒരൽപ്പവും പിന്തിരിഞ്ഞിട്ടില്ല. ചില ആളുകള് യുദ്ധത്തിൽ പങ്കെടുത്ത ചിലര് അവരത്ര ശക്തരല്ല, മാനസികമായ ധൈര്യം അത്ര പോരാ. അങ്ങനത്തെ ചില ആളുകളൊക്കെ അതാ മെല്ലെ അങ്ങോട്ട് മാറിയവരുണ്ട്. അതുപോലെ ഹവാസിന് ഗോത്രത്തിലുള്ള കുറച്ച് ആളുകൾ മാറിയവരുണ്ട്. എന്നാൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ൽപ്പവും മാറിപ്പോയിട്ടില്ല. അവരെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അവരെ സംരക്ഷണത്തിന് വരുന്നതല്ലേ കാണുന്നത്. അബൂ സുഫിയാനുടെ കഴുത, ഗോബറ് കഴുത, അവിടുന്ന് കയറിയ വാഹനം അതിന്റെ കടിഞ്ഞാണ് അബൂ സുഫിയാൻ പിടിച്ചിരിക്കുകയാണ്. അതേ ശത്രുക്കൾ ഗംഭീരമായ പോരാട്ടത്തിന് വന്നതാണ്. നേതാവാണ്, നേതാവ് അങ്ങനെ ഓടിപ്പോകുന്ന വ്യക്തിയായ പറ്റൂലല്ലോ. അനുയായികളെക്കാൾ ധൈര്യം വേണ്ടേ? മനോധൈര്യം വേണ്ടേ? അതേ ശുജാഅത്ത് വേണ്ടേ? അതല്ലേ ശരിയായ നേതാവ്? സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശത്രുക്കൾ വന്നിങ്ങ് പൊതിയുന്ന രംഗമാണ്. ഫനസല, വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാണ്. വദാ, ഒരൊറ്റ പ്രാർത്ഥനയാണ്. വസ്തൻസറ, സഹാബികളെ വിളിക്കുകയാണ് സഹായത്തിന്, അള്ളാഹനോട് പ്രാർത്ഥിക്കുകയാണ്. സഹാബികളെ വിളിക്കുകയുമാണ് അപ്പോൾ എന്റെ നബി നിങ്ങൾ പറയാണ്, ഞാൻ നബിയാണ്, ഞാൻ അല്ല പറഞ്ഞേച്ച നബിയാണ്, അത് കളവല്ല, ഞാൻ സത്യത്തിന്റെ പ്രവാചകരാ. നിങ്ങൾ എവിടെ എന്തിയും ബാച്ചി കാണിച്ചാലും, നിങ്ങളെ ഒരു ശത്രുക്കൾ എങ്ങനെ വന്നാലും, അതേ ഞാൻ നബിയാണ്, ലാക്കതിബ് കളവല്ല, സത്യമാണ്. ഞാൻ ഏതോ കണ്ടവന്റെ മോനല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. തറവാട്ടിൽ ജനിച്ചവനാണ്, ധൈര്യമുള്ള സമൂഹത്തിൽ ജനിച്ചവനാണ്. നിന്റെ സഹായം നീ ഇറക്കണേ. قال البرار بلارن എന്ന് പറയാണ്. കുന്നാ ഞങ്ങളെ സ്വഭാവം, വല്ലാഹി ഇന്നാ ഹിമറുൽ ബസുനത്തഖീബിഹി, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് റസൂലുള്ളാഹിന്റെ ബേക്കിൽ നിൽക്കലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനക്കരു താർക്കുമില്ല, ധൈര്യം വേറെ ആർക്കുമില്ല. വൈന സജാഅ മിന അലല്ലദി യുഹാദിബിഹി, നബി തങ്ങളെ നേർക്ക് നേരെ നിൽക്കുന്നവനാരോ അവരാണ് ധൈര്യമുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തില്. സുഹൃത്തുക്കളെ, ധൈര്യത്തിനൊരു കുറവുമില്ല. എന്നാലോ റഹ്മത്തുല്ലിൽ ആലമീൻ മക്ക വിജയം കൈവരിച്ചപ്പോ അതുവരെ ശത്രുത കാണിച്ചവരില്ലേ? നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കൊടല് കൊണ്ടുവന്ന് കഴുത്തിരിട്ട് കൊടുത്തവരില്ലേ? നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തവരില്ലേ? കല്ലെടുത്തെറിഞ്ഞവരില്ലേ? മുൻപല്ല് പൊട്ടിത്തെറിപ്പിച്ചവരില്ലേ? കാലിൽ നിരക്തം പൊട്ടി ഒലിപ്പിച്ചവരില്ലേ? അതാ പറയുന്നു, മക്ക വിജയിച്ചതിന് ശേഷം അന്തും തുലകോ, പകരം വീട്ടലില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, പകരം വീട്ടലില്ല, കാരുണ്യത്തിന്റെ പ്രവാചകരാണ്, റഹ്മത്തുല്ലിൽ ആലമീൻ.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എപ്പോഴും കാരുണ്യത്തിന്റെ നേതാവാണ്. അവിടുന്ന് വഫാത്തിന്റെ ശേഷവും അവിടുത്തെ കാരുണ്യം ലോകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദ് ശരീഫ് തഖിയുദ്ദീൻ അബ്ദുൽ ഖനീബിന് അബീബക്രിബ്ൻ അബ്ദുല്ലാഹിൽ ഹുസൈനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, അതേ ജാമിഉൽ അതീഖ്, അതേ ഈജിപ്തിലുള്ള ജാമിഉൽ അതീഖ് എന്ന സ്ഥാപനത്തില്, ആ യൂണിവേഴ്സിറ്റിയില് ഒരു പണ്ഡിതൻ സത്യം ചെയ്തു, എന്റെ അടുക്കുന്ന ഖുർആൻ മനപ്പാഠമാക്കി ഇറങ്ങുന്ന കുട്ടികൾക്ക് ഞാൻ ഇജാസത്ത് കൊടുക്കണമെങ്കിൽ 10 ദീനാറ് കിട്ടണം. 10 ദീനാറ് കിട്ടിയാലേ ഇജാസത്ത് കൊടുക്കൂ, സമ്മതം കൊടുക്കുള്ളൂ, സനദ് കൊടുക്കുള്ളൂ എന്ന് അദ്ദേഹം അങ്ങ് സത്യം ചെയ്തു പോയി. ഒരു പാവപ്പെട്ട കുട്ടി അവിടെ പഠിച്ചു, പഠനമൊക്കെ തീർന്നു, അദ്ദേഹത്തിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇജാസത്ത് കിട്ടിയില്ല. ഈ ചെറുപ്പക്കാരൻ പോയി പലരോടും ആവശ്യപ്പെട്ടു, സംഘടിപ്പിച്ച് പിരിവെടുത്തപ്പോ 5 ദീനാറ് കിട്ടി. അതും കൊണ്ട് ഈ പണ്ഡിതനെ വന്ന് സമീപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം ചെയ്തു പോയതാണ്, 10 എണ്ണ കിട്ടാതെ ഇജാസത്ത് തരൂല. ഈ കുട്ടിക്ക് തോന്നി ഈ 5 കൊണ്ടെന്നാ പിന്നെ ഇയാൾ ഇജാസത്ത് കൊടുക്കട്ടെ, എനിക്ക് ഹജ്ജിന് പോകാം. 5 കൊണ്ട് ആ കുട്ടി ഹജ്ജിന് പോയി. അതാ മദീനത്തെത്തി. മദീനയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറഞ്ഞതിന് ശേഷം പഠിച്ച പരിശുദ്ധ ഖുർആൻ 7 ഇമാമിങ്ങളുടെയും ഒത്തനുസരിച്ച് കുറെ ഭാഗം അവിടെ നിന്ന് ഓതി. ഓതി കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹ് ഓ നബിയേ, ഇത് ഞാൻ ഇന്ന ഒരു പണ്ഡിതനിൽ ഓതി പഠിച്ചതാണ്, അത് തങ്ങളിൽ നിന്നല്ലേ ഓത്ത് വന്നത്, ജിബ്രീലല്ലേ തങ്ങൾക്ക് ഓതി തന്നത്, അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഖുർആനല്ലേ, പക്ഷേ വഖദ് സൽതു ശൈഖൽ ഇജാസത, ഞാൻ എന്റെ ഉസ്താദിനോട് ഇജാസത്ത് ചോദിച്ചപ്പോ അയാൾ തന്നില്ല, വഖദ് ഇസ്തഗസ്തു ബിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തങ്ങളോടാ ഞാൻ തേടുന്നത്, എനിക്ക് ഇജാസത്ത് തങ്ങൾ വാങ്ങിത്തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. അവിടുന്ന് പറയുന്നു, നീ നിന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് പോയിക്കോ, എന്നിട്ട് സല്ലിമന ശൈഖിക, നിന്റെ ഉസ്താദിന് സലാം പറഞ്ഞോ. വഖുല്ലഹു, അയാളോട് പറയൂ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അജിസ്നി, എനിക്ക് ഇജാസത്ത് തരണം, ബിലാശയിൽ ഒന്നും തരൂല, ഒരു നയാകാശുമില്ലാതെ ഇജാസത്ത് തരണം. ഫൈലം യുസദ്ദിഖുക, നിങ്ങൾ പറഞ്ഞിട്ട് അയാൾ നേരാക്കുന്നില്ലെങ്കിൽ, ഫഖുല്ലഹു, അയാളോട് ഈ ഒറ്റ വാക്ക് പറഞ്ഞാ മതി, സുമറൻ സുമറ സുമറൻ സുമറ എന്ന് മാത്രം പറഞ്ഞാ മതി. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനായ മുതഅല്ലിമ തിരിച്ചു വന്നു, ഉസ്താദിനെ കണ്ടു, പറഞ്ഞു. പറഞ്ഞപ്പോൾ ഈ സുമറൻ സുമറ എന്ന അടയാളം പറഞ്ഞില്ല, വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം നേരാക്കിയില്ല. നേരാക്കൂല എന്ന് കണ്ടപ്പോ, അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ബി അമറത്തി സുമറൻ സുമറ സുമറൻ സുമറ എന്ന അടയാളം വെച്ചിട്ടാ ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ശൈഖ് ഒരൊറ്റ അട്ടഹാസമാണ്. ബോധം കെട്ടങ്ങ് വീണു. ബോധം തെളിഞ്ഞപ്പോൾ കൂടെയുള്ളവര് ചോദിച്ചു, ആ സയ്യിദന മൽഖബറു എന്താ സംഭവം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം ഖുർആൻ ഓതാറുണ്ട്. ഒരു ദിവസം ഞാൻ ഖുർആനിൽ നിന്ന് വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ മാനിയ വഇൻഹും ഇല്ലാ യദുന്നൂൻ, അവരിലുണ്ട് ചില ആളുകള് അവർക്ക് കിതാബ് അറിയില്ല, അവര് വെറും ആഗ്രഹം വെച്ചിങ്ങനെ പോവാണ്, അവരതാ ചില കാര്യങ്ങൾ ഇങ്ങനെ വിചാരിച്ച് നടക്കുകയാണ്, അവര് കിതാബിലുള്ളതനുസരിച്ച് നീങ്ങുന്നില്ല എന്നർത്ഥം വരുന്ന ആയത്തെത്തിയപ്പോ ഞാൻ അന്ന് തീരുമാനിച്ചു, അന്ന് ഞാൻ സത്യം ചെയ്തു, ഇനി ഖുർആൻ ഓതുമ്പോ ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കിയിട്ടേ ഓതുള്ളൂ. അങ്ങനെ ഞാൻ ഖുർആൻ കുറച്ച് മാത്രം ഓതാൻ തുടങ്ങിയപ്പോ ഞാൻ മറതി സംഭവിച്ചു പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചവനെ, എന്റെ സത്യത്തിൽ ഞാൻ അങ്ങ് കഫാറത്ത് കൊടുക്ക, ഖുർആൻ മനഃപ്പാടമാക്കാൻ തന്നെ തുടങ്ങാ. വീണ്ടും മനഃപ്പാടമാക്കി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഓതുമ്പോ ആയത്തെത്തി, സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന അസ്തഫൈനാ മിൻ ഇബാദിനാ ഫൈൻഹും മിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുക്തസിദും വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. നബിയേ, പരിശുദ്ധ ഖുർആൻ പിന്നീട് നമ്മൾ ചിലർക്ക് അനന്തരമാക്കി കൊടുത്തു, അത് നമ്മൾ അതാ നമ്മൾ അടിമകളിൽ നിന്ന് തെരഞ്ഞെടുത്തവർക്ക് ആ ഖുർആൻ കൊടുത്തിട്ടുള്ളത്. വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരിൽ ചിലര് ആ ഖുർആൻ
അനുസരിച്ച് ജീവിക്കാത്തതിനാൽ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവരാണ്. ഒമിൻഹും മുക്തസിനുൻ, ചിലര് അതാ മധ്യ നിലവാരത്തിൽ ജീവിച്ച് നല്ല നിലക്ക് പോകുന്നവരാണ്. ഒമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, മറ്റു ചിലരെ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് എല്ലാ സൽക്കർമ്മങ്ങളിലും മുൻപന്തിയിലുള്ളവരാണ്. ഇങ്ങനെ മൂന്ന് കൂട്ടരുണ്ട് എന്ന് ഞാൻ ഖുർആനിൽ ഓതിയപ്പോ ഞാൻ ഇങ്ങനെ ചിന്തി പഠിച്ചവനെ, ഞാനേത് കൂട്ടത്തിലാ? രണ്ടാമത്തെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനായി മധ്യവർത്തിയായി നീങ്ങുന്ന കൂട്ടത്തിൽ ഞാനില്ല. അതേ ഖൈറാത്ത് നല്ല കാര്യത്തിൽ മുൻകടക്കുന്ന കൂട്ടത്തിലും ഞാനില്ല. അപ്പ ഞാൻ പിന്നെ തെറ്റിയതവരെ കൂട്ടത്തിലാണോ? ആ ചിന്തയിൽ ഞാനിങ്ങനെ ഉറങ്ങുമ്പോ, അതാ ദുഃഖത്തോടെ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടു. അവിടുന്ന് പറഞ്ഞു, അബിശു നീ സന്തോഷിച്ചോ? നീ ഖുർആൻ ഓതുന്നവനല്ലേ? ഖുർആൻ പഠിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളുമല്ലേ? ഖുർആഉൽ ഖുർആനി, ഖുർആൻ ശരിക്കും ഓതുന്നവര് ഇന്നഹും യദ്ഖുലൂനൽ ജന്നത സുമറൻ സുമറാ, അവരതാ സന്തോഷത്തോടെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കടക്കുന്നതിലാണ്. ഖുർആനുമായി ബന്ധപ്പെടുന്നവര്, ഖുർആൻ ഓതുന്നവര്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവര് എന്നിങ്ങനെ നബിതങ്ങൾ എനിക്ക് ഓതി തന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതും പറഞ്ഞിട്ട് ഈ ഉസ്താദി എഴുന്നേറ്റ് ഈ ഫഖീറായ മുതഅല്ലിമിനെ പിടിച്ചങ്ങ് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിക്കും നീ മോനെ, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു, നീ ഓതിക്കോ, ഓതിപ്പിച്ചോ. ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെടുന്നവരോട് അവിടുന്ന് വല്ലാത്ത താല്പര്യമാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി അള്ളാഹു തന്നതിൽ നിന്ന് നിങ്ങളാൽ കഴിയുന്നത് നാളെ വരുമ്പോൾ കൊണ്ടുവരണം. ഇന്ന് തുടങ്ങാൻ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് തന്നവരുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങണം. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനേ.